കാലവർഷക്കെടുതി തുടരുന്ന മലയോര പ്രദേശത്ത് എന്നതുപോലെ ഉൾനാടുകളിലും വെള്ളക്കെട്ടും നാശനഷ്ടവും തുടരുകയാണ്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാലവർഷക്കെടുതി തുടരുന്ന മലയോര പ്രദേശത്ത് എന്നതുപോലെ ഉൾനാടുകളിലും വെള്ളക്കെട്ടും നാശനഷ്ടവും തുടരുകയാണ്. കനത്ത മഴയിൽ പയ്യന്നൂരിൽ രണ്ട് വീടുകളാണ് തകർന്നത്. കാനായി വള്ളിക്കെട്ടിലെ സി വി രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് മരം വീണ് തകർന്നത്. ഭാര്യയും രണ്ടു മക്കളും വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. കോറോം കൂർക്കരയിലെ കെ പി ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. വീട് പൂർണ്ണമായും തകർന്നു. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത്. ഭാര്യയും രണ്ടു കുട്ടികളും വീടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ. കാനായി തോട്ടങ്ങടവ് പ്രദേശത്തും മണിയറ അണക്കെട്ട് മുക്കൂട് പരവന്തട്ട കാപ്പാട് പ്രദേശങ്ങളിലെ 70 വീടുകളിൽ വെള്ളം കയറി. വീടുകളിലെ കന്നുകാലികൾ അടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൗൺസിലർ ടി ചന്ദ്രമതി, സെക്രട്ടറി എം കെ ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ കെ ശ്യാംകൃഷ്ണൻ, രാജൻ എൻ വി എം കരുണാകരൻ, എൻ കെ രമേശൻ, റവന്യൂ വിഭാഗം ജീവനക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭാ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. പയ്യന്നൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിലേക്കുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുകയാണ്. ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനും ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് സഹായങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഏർപ്പാടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി വീടുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലേക്ക് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ അടിയന്തരമായും എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ, അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ.